ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈന്തപ്പഴം പായസമാണ് ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഈ പായസം തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാൻ കാക്കിലോ ഈന്തപ്പഴമാണ് എടുത്തിരിക്കുന്നത് ഈ ഈന്തപ്പഴത്തിൻ്റെ കുരുവെല്ലാം നമുക്ക് മാറ്റണം ഈ കുരു മാറ്റിയതിന് ശേഷം നമുക്ക് ഈ ഈന്തപ്പഴം ചെറുതായിട്ട് സോക്ക് ചെയ്തെടുക്കണം കുതിർത്തെടുക്കുക അതിനുവേണ്ടി നമുക്ക് ഒരു ബൗളിലേക്ക് ഈന്തപ്പഴം കുരുനീക്കിയതെല്ലാം ഇട്ട് കൊടുക്കുക എന്നിട്ട് പാൽ ഒഴിച്ചു വെക്കുക പാൽ നികക്കെ ഒഴിക്കുക എന്നിട്ട് ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് തന്നെ ഈ ഈന്തപ്പഴം നന്നായിട്ട് കുതിർന്ന് കിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈന്തപ്പഴം ആണെങ്കിലാണേ അല്ലെങ്കിൽ അരമണിക്കൂറൊക്കെ എടുക്കും ഹാർഡായിട്ടിരിക്കുന്ന ഈന്തപ്പഴം ആണെങ്കിൽ ഇനി നമുക്കിത് അരച്ചെടുക്കാം ഒരു മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം ഫൈൻ പേസ്റ്റ് അരച്ചെടുക്കണ്ട ഞാൻ ഞാനിത് ഈ രീതിയിലാണ് അരച്ചെടുത്തത് അതിൽ ചേർത്ത് അരയ്ക്കുന്നതുകൊണ്ട് പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് വെള്ളം ചേർക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇനി നമുക്ക് ഈ ഇന്തപ്പഴത്തിന് വേണ്ടി മുക്കാൽ ലിറ്റർ പാലാണ് ആവശ്യം അത് നമുക്കൊരു പാത്രം അടുപ്പി വെച്ചിട്ട് പാലൊഴിച്ചു കൊടുക്കാം ഈ പാലൊഴിച്ച് പാലൊന്ന് ചൂടായി വരുമ്പോൾ തന്നെ നമ്മൾ ഈ അരച്ച് വച്ചിരിക്കുന്ന ഈന്തപ്പഴത്തിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കണം പാൽ തിളച്ച് പോയാൽ ഈന്തപ്പഴം ഒഴിക്കുമ്പം പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പാൽ ചെറിയ ചൂടായി വരുമ്പം തന്നെ ഈന്തപ്പഴത്തിൻ്റെ ഇട്ട് ഇളക്കി കൊടുക്കണം ഇത് ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് കുറുകി വരുമ്പം ഒരഞ്ച് മിനിറ്റ് കൊണ്ട് കുറുകി വരും മീഡിയം തീയിൽ ഇട്ടാൽ കുറുകി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം ഒന്നും ചേർത്തില്ല തന്നെ ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് ആണ് ഈന്തപ്പഴ പായസത്തിന് ഇതിന് നമുക്ക് ആവശ്യമെങ്കിൽ മാത്രം പഞ്ചസാരയോ മിൽക്ക് മെയ്ഡോ ഒക്കെ ചേർക്കാം ഞാൻ ഇതൊന്നും ചേർക്കുന്നില്ല ആകെ ചേർക്കുന്നത് അല്പം ക്യാഷിനിട്ടും ഈന്തപ്പഴവും നമുക്ക് വറുത്തിടാം ഇതൊന്നും തന്നെ ചേർത്തില്ലെങ്കിലും ഈ പായസം വളരെ ടേസ്റ്റിയാണ് അണ്ട് ഓണക്കമുന്തിരിക്ക് വരെ നമുക്ക് ഈന്തപ്പഴം തന്നെ നുറുക്കിയത് ഇട്ട് വറുത്തിടാം അങ്ങ് ഫ്രൈ ആക്കണ്ട ഈ പരുവത്തി വറുത്തെടുത്ത് നമുക്ക് ഈ പായസത്തിലേക്ക് ചേർക്കാം എന്നാന്ന് ചോദിച്ചാൽ ഇങ്ങനെ കടിക്കാൻ വേണ്ടിയാണ് ഈ ഈ ഈന്തപ്പഴം ഇങ്ങനെ നുറുക്കിയത് ഇടുന്നത് ഇനി നമുക്ക് വറുത്തത് എല്ലാം പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം പായസത്തിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക ഈ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡയബറ്റീസുകാർക്കും കുട്ടികൾക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ് അത് നമ്മൾ ഇത് പഞ്ചസാര ഒന്നും ചേർക്കാത്തതുകൊണ്ട് ഇത് ഈന്തപ്പഴത്തിൻ്റെ ഫ്ലേവറാണ് മുന്നിൽ നിൽക്കുന്നത് നിങ്ങൾ ഈ രീതിയിൽ ഈ പായസം ഒന്ന് തയ്യാറാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും എൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം താങ്ക് ഫോർ വാച്ചിങ്